ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇരുട്ടുള്ള ഒരു മുറിയിൽ നാം കയറി ചെന്നിട്ട് ആ ഇരുട്ടിനെ പുറത്താക്കാൻ നാം എന്താ ചെയ്യാറ്? ആ ഇരുണ്ട മുറിയിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നതല്ലാതെ മറ്റ് എന്ത് ചെയ്തതുകൊണ്ടും നമുക്ക് വിജയം കാണുവാൻ കഴിയുകയില്ല. വെളിച്ചത്തിനല്ലാതെ ഇരുട്ട് മാറ്റുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം എടുത്താലും ഇതേ അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. യഹോവ തന്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിനു ശേഷം ദാവീദ് പാടുന്ന സങ്കീർത്തന ഭാഗത്ത് ഇപ്രകാരം കാണും: നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. തനിക്ക് ജീവഹാനി വരുത്തുവാൻ, തന്നെ ആക്രമിക്കുവാൻ കടന്നു വരുന്ന ശത്രുക്കളുടെ നടുവിൽ, ശൗലിന്റെ നടുവിൽ ജയം നൽകിയ ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് വിശ്വാസത്തോടെ ദാവീദ് പറയുക: നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് പറയുക. ദൈവശബ്ദം കേട്ട് വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രയാണം ആരംഭിച്ച ഒരു കൂട്ടം ജനത്തെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ കൂടെ പുറപ്പാട് പുസ്തകം 13:21 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും, അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങിയ ഒരു യാത്രയാണ് ഇത് എങ്കിൽ, ഹല്ലേലൂയ, താങ്കൾ ഭാരപ്പെടേണ്ട, മുൻപേ ഗമിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഒന്ന് മനസ്സിലാക്കണം. പകലും രാവും യാത്ര ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം അവിടെ മേഘസ്തംഭമായും അഗ്നിസ്തംഭത്തിലും ദൈവം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിലും ഇന്ന് താങ്കൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന, അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം താങ്കൾക്ക് മുമ്പായി കടം ചെല്ലുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. ഇരുളു നിറഞ്ഞ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ യേശു ക്രിസ്തു മതിയായവന. താങ്കളുടെ വിഷയങ്ങളുടെ നടുവിൽ താങ്കളെ ഒറ്റയ്ക്കാക്കുന്ന ദൈവമല്ല, താങ്കളുടെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഗിരിപ്രഭാഷണത്തില് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ നാം എടുക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ഇപ്രകാരം ആ കേൾവിക്കാരോട് പറയുന്നത്: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലുള്ള ഇരുളിന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമ്പോഴാണ് നമ്മളിലൂടെ വെളിച്ചം പ്രകാശിക്കുന്നത്. ആ വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ, കർത്താവിന്റെ വെളിച്ചം നമ്മിൽ വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ലേഖനങ്ങളിൽ വളരെ വ്യക്തമായ ആ ഭാഗം കാണുവാൻ കഴിയും: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഞാൻ കർത്താവിലായതുകൊണ്ട് എന്നിലൂടെ വെളിച്ചം പുറത്തേക്ക് വരികയാണ്. ഇരുളായിരുന്ന ഒരവസ്ഥ താങ്കൾക്കുണ്ട് എങ്കിൽ താങ്കൾ വിശ്വസിക്ക്, കർത്താവിൽ ഒരു വെളിച്ചമായി താങ്കൾ മാറാൻ പോകുകയാണ്. ഇതാണ് താങ്കളുടെ സമയം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്: നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. യേശു ക്രിസ്തു താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ, യേശു ക്രിസ്തുവിന് വേണ്ടി താങ്കൾ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി ദൈവം മാറുവാൻ പോകുകയാണ്. ഇരുട്ടിന്റെ ശക്തികളെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന താങ്കളോട് ദൈവത്തിന്റെ ആത്മാവിന് വിളിച്ചു പറയാനുള്ളത്: ഇരുളിന്റെ ശക്തിയെ കണ്ട് നീ ഭയപ്പെടേണ്ട, താങ്കളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന വെളിച്ചത്തിലേക്ക് കടന്നു പോവാ. ആ വെളിച്ചം താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതം പ്രകാശിതമായി മാറും. താങ്കൾ പ്രകാശിതമായി മാറുക മാത്രമല്ല, താങ്കളിലൂടെ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ അതിടയാകും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ക്രിസ്തു താങ്കളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൈവത്തിന്റെ വചനത്തെ കേട്ട് ഇരുളി നിറഞ്ഞ ജീവിതപാതയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന്റെ നടുവിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ, വെളിച്ചം പകരുവാൻ കഴിയുന്ന യേശു അപ്പച്ചന്റെ തൃക്കരങ്ങളിലേക്ക് ദൈവജനത്തെ തരികയാണ്. ആത്മാർത്ഥമായി ദൈവത്തിന്റെ പ്രവൃത്തി ആഗ്രഹിക്കുന്ന ദൈവജനം ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി കാണട്ടെ. ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു ചെന്ന് ആ ദൈവികമായ പ്രവൃത്തി തന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവരും അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, ആ ദൈവജനം നിൽക്കുന്ന അല്ലെങ്കിൽ കടന്നു ചെല്ലുന്ന മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് തൃക്കരങ്ങൾ തരുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മാന മഹത്വം അങ്ങയ്ക്ക്, സകല നസ്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.